ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിവിൽ എഞ്ചിനീയറിംഗ് മലയാളം. നമ്മൾ കഴിഞ്ഞ ട്യൂട്ടോറിയൽ നോക്കിയത് സെപ്റ്റിക് ടാങ്ക് എന്താണെന്നും അതിൻ്റെ ഡിസൈൻ കൺസിഡറേഷൻസും ആയിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കയറി കാണുക, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് ആ ഡിസൈൻ കൺസിഡറേഷൻ യൂസ് ചെയ്തിട്ട് ഒരു സെപ്റ്റിക് ടാങ്ക് എങ്ങനെ ഡിസൈൻ ചെയ്യുമെന്നാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇതെന്തായാലും നമുക്കിന്ന് നോക്കാം. ഫസ്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഡിസൈൻ എ സെപ്റ്റിക് ടാങ്ക് ഫോർ എ സ്മോൾ കോളനി ഓഫ് 150 persons. അതായത് പോപ്പുലേഷൻ തന്നിട്ടുണ്ട്, 150 persons ആണ് തന്നിട്ടുണ്ട്. പ്രൊവൈഡഡ് വിത്ത് ആൻ അസ്യൂംഡ് വാട്ടർ സപ്ലൈ ഫ്രം ദ മുനിസിപ്പൽ വർക്ക്സ് അറ്റ് എ റേറ്റ് ഓഫ് 120 liter പെർ ക്യാപിറ്റ പെർ ഡേ. വാട്ടർ സപ്ലൈ 120 liter പെർ ക്യാപിറ്റ പെർ ഡേ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ഇൻഫോർമേഷൻസ് മാത്രമാണ് നമുക്ക് ക്വസ്റ്റ്യന് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ കഴിഞ്ഞ ട്യൂട്ടോറിയൽ നോക്കി ഡിസൈൻ കൺസ്ട്രക്ഷൻസിന്റെ ആവശ്യം വരുന്നത്. അത് യൂസ് ചെയ്താണ് നമ്മൾ ഇത് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടോട്ടൽ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ ടോട്ടൽ ക്വാണ്ടിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം? പോപ്പുലേഷൻ തന്നിട്ടുണ്ട്, പോപ്പുലേഷൻ ഇൻ ടു റേറ്റ് ഓഫ് വാട്ടർ സപ്ലൈ തന്നിട്ടുണ്ട്. പോപ്പുലേഷൻ ഇൻ ടു റേറ്റ് ഓഫ് വാട്ടർ സപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ക്വാണ്ടിറ്റി കിട്ടും. കാരണം ഈ രണ്ട് വാല്യൂസ് മാത്രമേ നമുക്കിവിടെ തന്നിട്ടുള്ളൂ. അപ്പോൾ പോപ്പുലേഷൻ 150 ആണ്, റേറ്റ് ഓഫ് വാട്ടർ സപ്ലൈ 120 liter പെർ ക്യാപിറ്റ പെർ ഡേ ആണ്. ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 18,000 liter പെർ ഡേയിലാണ് കിട്ടുന്നത്. ഇവിടെ പെർ ക്യാപിറ്റ ഉണ്ടായിരുന്നു, അത് നമ്മൾ പോപ്പുലേഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്, അപ്പോൾ ആ യൂണിറ്റ് പോവും. പിന്നെ കിട്ടുന്നത് 18,000 liter പെർ ഡേ എന്നാണ്. അത് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനെ നമുക്ക് 18 meter cube പെർ ഡേ എന്നാക്കാം. ലിറ്ററിനെ മീറ്റർ ക്യൂബിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ടോട്ടൽ ക്വാണ്ടിറ്റി കിട്ടിക്കഴിഞ്ഞു. നമുക്ക് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ടായിരുന്നത് റേറ്റ് ഓഫ് വാട്ടർ സപ്ലൈ ആണ് തന്നിട്ടുണ്ടായിരുന്നത്, സീവേജ് അല്ല. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് സീവേജ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യുകയാണ്, അസ്യൂം 80% ഓഫ് വാട്ടർ സപ്ലൈഡ് ബിക്കം സീവേജ്. 80% വാട്ടർ സപ്ലൈഡ് സീവേജ് ആയി മാറുവാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 80/100 ഇൻറ്റു നമുക്ക് കിട്ടിയ ക്വാണ്ടിറ്റി 18 ആണ്. അത് ചെയ്യുമ്പോൾ 14.4 meter cube പെർ ഡേ എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ട്യൂട്ടോറിയൽ പറഞ്ഞായിരുന്നു ഇവിടെ സെപ്റ്റിക് ടാങ്കിൻ്റെ ഡിറ്റൻഷൻ പീരീഡ് എന്ന് പറയുന്നത് 12 to 36 hours. അതിലൊരെണ്ണം നമുക്ക് എടുക്കാം. നമ്മൾ ജനറലി എടുക്കുന്നത് 24 hours ആണ്. ഡിറ്റൻഷൻ പീരീഡ് എന്താണെന്ന് ഒന്നുകൂടെ പറയാം. വാട്ടർ, അതായത് വേസ്റ്റ് വാട്ടറിന് ഇൻലെറ്റിൽ നിന്നും ഔട്ട്ലെറ്റിലേക്ക് എത്താൻ എത്ര ടൈം എടുക്കും, അതിനെയാണ് ഡിറ്റൻഷൻ പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ അസ്യൂം ചെയ്യുകയാണ്, അസ്യൂം ഡിറ്റൻഷൻ പീരീഡ് ഈസ് ഈക്വൽ ടു 24 hours. 24 hours ആണെന്ന് അസ്യൂം ചെയ്യുന്നു. അപ്പോൾ 24 hours എന്ന് പറയുന്നത് എന്താണ്? 1 day അല്ലേ, പെർ ഡേ ആണ്. അപ്പോൾ നമുക്ക് എഴുതാം, ദഫോർ ക്വാണ്ടിറ്റി ഓഫ് സീവേജ് പ്രൊഡ്യൂസ്ഡ് ഇൻ 24 hours. ക്വാണ്ടിറ്റി ഓഫ് സീവേജ് പ്രൊഡ്യൂസ്ഡ് ഇൻ 24 hours എന്ന് പറയുന്നത് 14.4 meter cube ആണ്. ശരിയല്ലേ? ഇപ്പോൾ നമുക്ക് കിട്ടിയത് 80% ഓഫ് വാട്ടർ സപ്ലൈഡ് സീവേജ് ആണെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് 14.4 meter cube പെർ ഡേ എന്ന് കിട്ടി. അപ്പോൾ നമ്മളിവിടെ എഴുതുകയാണ്, ക്വാണ്ടിറ്റി ഓഫ് സീവേജ് പ്രൊഡ്യൂസ്ഡ് ഇൻ 24 hours, അതായത് പെർ ഡേ എന്ന് പറയുന്നത് മാറും. നമ്മളിവിടെ 24 hours എന്ന് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. ആ നമുക്ക് കിട്ടുന്നത് 14.4 meter cube ആണ്. അപ്പോൾ ഇത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ റേറ്റ് ഓഫ് ഡിപ്പോസിഷൻ ഓഫ് സ്ലഡ്ജ് അസ്യൂം ചെയ്യണം. അസ്യൂം റേറ്റ് ഓഫ് ഡിപ്പോസിഷൻ ഓഫ് സ്ലഡ്ജ്, അത് നമ്മൾ അസ്യൂം ചെയ്യുന്നത് അത് ഡിസൈൻ കൺസ്ട്രക്ഷൻസ് ആണ് നമ്മൾ എടുക്കുന്നത്. 30 liter പെർ ക്യാപിറ്റ പെർ ഇയർ ആണ്, പെർ ഇയർ ആണ് കൊടുക്കുന്നത്. പിന്നെ പീരീഡ് ഓഫ് ക്ലീനിങ് 1 year ആണെന്നും പറയുന്നു. പീരീഡ് ഓഫ് ക്ലീനിങ് എന്ന് പറയുന്നത് 1 year ആണെന്നും പറഞ്ഞു. അപ്പോൾ ഇതാണ് അടുത്ത സ്റ്റെപ്പ്. ഇതിൽ നിന്നും നമ്മൾ വോളിയം ഓഫ് സ്ലഡ് ഡെപ്പോസിറ്റഡ് ഇൻ 1 year കണ്ടുപിടിക്കണം. വോളിയം ഓഫ് സ്ലഡ് ഡെപ്പോസിറ്റഡ് ഇൻ, നമ്മൾ സീവേജിന്റെ കണ്ടുപിടിച്ചു, അടുത്തത് വോളിയം ഓഫ് സ്ലഡ്ജ് ആണ്. സ്ലഡ് ഡെപ്പോസിറ്റഡ് ഇൻ 1 year ആണ് കണ്ടുപിടിക്കേണ്ടത്. വോളിയം ഓഫ് സ്ലഡ് ഡെപ്പോസിറ്റഡ് ഇൻ 1 year എന്ന് പറയുന്നത് റേറ്റ് ഓഫ് സ്ലഡ്ജ് 30 ആണ്. 30 into പോപ്പുലേഷൻ എത്രയാണ്? 150 ആണ്. 30 into 150 into 4 1 year, അപ്പോൾ ഇൻറ്റു 1. അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 4,500 liter ആണ്.
That is 4.5 meter cube. അതായത് സ്ലഡ്ജ് 4.5 മീറ്റർ ക്യൂബും സീവേജ് 14.4 മീറ്റർ ക്യൂബും ആണ് നമുക്ക് കിട്ടിയത്. നമുക്ക് സീവേജും കിട്ടിക്കഴിഞ്ഞു, സ്ലഡ്ജിന്റെയും കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ടോട്ടൽ കപ്പാസിറ്റി ഓഫ് ടാങ്ക് കണ്ടുപിടിക്കാലോ. ടോട്ടൽ കപ്പാസിറ്റി ഓഫ് ടാങ്ക് കണ്ടുപിടിക്കുമ്പോൾ എന്തൊക്കെയാണ്, ഇതിന്റെ രണ്ടിന്റെയും കൂടെ സം അല്ലേ, കാരണം സീവേജ് പ്ലസ് സ്ലഡ്ജ് അതാണ് ടോട്ടൽ കപ്പാസിറ്റി ഓഫ് ടാങ്ക് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 14.4 പ്ലസ് 4.5 ആണ്. അപ്പൊ നമുക്ക് കിട്ടുന്നത് 18.9 മീറ്റർ ക്യൂബ് എന്നാണ്. നമുക്ക് ടോട്ടൽ കപ്പാസിറ്റി കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ ലെങ്തും ബ്രെഡ്തും ഒക്കെ കണ്ടുപിടിക്കുകയാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് നമ്മൾ ഡെപ്ത് അസ്യൂം ചെയ്യണം. ഡിസൈൻ കൺസ്ട്രക്ഷൻ നമ്മൾ പറഞ്ഞു, ഡെപ്ത് ഓഫ് ദ ടാങ്ക് എന്ന് പറയുന്നത് 1.2 to 1.8 മീറ്റർ, ഇതിന് ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഒരെണ്ണമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ അസ്യൂം ചെയ്യുകയാണ്, അസ്യൂം ഡി ഈക്വൾ ടു 1.5 മീറ്റർ എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. അതിനുശേഷം സർഫസ് ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? സർഫസ് ഏരിയ ഈക്വൽ ടു ടോട്ടൽ കപ്പാസിറ്റി ബൈ ഡെപ്ത് എന്ന് എഴുതിക്കൂടെ? ടോട്ടൽ കപ്പാസിറ്റി അതായത് വോളിയമാണ്, വോളിയം ബൈ ഡെപ്ത് ചെയ്യുമ്പോൾ നമുക്ക് ഏരിയ കിട്ടും. 18.9 ബൈ ഡെപ്ത് 1.5 ആണ്. അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏരിയ 2.6 മീറ്റർ സ്ക്വയർ എന്നാണ്. അതിനുശേഷം ഡിസൈൻ കൺസ്ട്രക്ഷൻസിൽ പറഞ്ഞതാണ്, എൽ ബൈ ബി നമ്മൾ 2 or 3 ആണ് എടുക്കുന്നത് ഫോർ സെപ്റ്റിക് ടാങ്ക്. സെപ്റ്റിക് ടാങ്കിന് എൽ ബൈ ബി 2 or 3 ആണ് എടുക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ അസ്യൂം ചെയ്യുവാണ്, അസ്യൂം എൽ ബൈ ബി ഈക്വൽ ടു 3 എന്ന് അസ്യൂം ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എൽ ഈക്വൾ ടു 3B എന്ന് എഴുതാമല്ലോ. എൽ ഈക്വൾ ടു 3B എന്ന് നമ്മൾ എഴുതി. നമ്മളിവിടെ ഏരിയ കണ്ടുപിടിച്ചു. ഏരിയ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയത് 12.6 ആണ്. ഏരിയ എന്താണ്? ഇതൊരു റെക്ടാങ്കിൾ ആണ്, റെക്ടാങ്കുലർ സെപ്റ്റിക് ടാങ്ക് ആണ്. അപ്പോൾ നമുക്ക് ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത് ആണ്, അത് 12.6 ആണെന്ന് കിട്ടി. നമ്മൾ എൽ എന്ന് ഇവിടെ നമുക്ക് 3B എന്ന് കിട്ടി. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്, 3B ഇൻറ്റു ബി എന്ന് കൊടുത്തു, ഈക്വൾ ടു 12.6. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 3B² ഈക്വൾ ടു 12.6. ആൻഡ് അതിൽ നിന്ന് നമുക്ക് ബി കണ്ടുപിടിക്കാം. ബി കിട്ടുന്നത് 2.04 എന്നാണ്. അതിന് നമ്മൾ 2.1 മീറ്റർ എന്ന് എഴുതി. അപ്പോൾ ബി കിട്ടിക്കഴിഞ്ഞു. നമ്മൾ എൽ ഈക്വൾ ടു 3B എന്ന് പറയുന്ന കണ്ടീഷൻ എഴുതി കഴിഞ്ഞു. അതിൽ നിന്ന് നമുക്ക് 3 × 2.1 ചെയ്യാം. ആ ചെയ്യുമ്പോൾ നമുക്ക് എൽ ഈക്വൾ ടു 6.3 മീറ്റർ എന്നാണ് കിട്ടുന്നത്. ഇനി ഫൈനലി ടോട്ടൽ ഡെപ്ത് കണ്ടുപിടിക്കണം. ടോട്ടൽ ഡെപ്ത് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ അസ്യൂം ചെയ്ത ലെങ്ത് എന്ന് പറയുന്ന ഡെപ്ത് എന്ന് പറയുന്നത് 1.5 മീറ്റർ ആണ്. അതേ പ്ലസ് ഫ്രീ ബോർഡ് ആണ് ടോട്ടൽ ഡെപ്ത് ഓഫ് ദ സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 1.5 പ്ലസ് ജനറലി പ്രൊവൈഡ് ചെയ്യുന്ന ഫ്രീ ബോർഡ് 0.3 ആണ്. 0.3 മീറ്റർ ദാറ്റ് ഈസ് ഈക്വൽ ടു 1.8 മീറ്റർ. ഇത്രയാണ് ഡിസൈൻ ഓഫ് സെപ്റ്റിക് ടാങ്കിൽ വരുന്നത്. അപ്പൊ ഇത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഫിഗർ വരയ്ക്കണം സെപ്റ്റിക് ടാങ്കിന്റെ. ഇതാണ് സെപ്റ്റിക് ടാങ്കിന്റെ ഫിഗർ. ഇവിടെ ഒരു മാൻ ഹോൾ ഉണ്ട്, വെന്റ് പൈപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഇൻലെറ്റ് ആണ്, ഇത് ഔട്ട്ലെറ്റ് ആണ്. ഇവിടെയാണ് സ്ലഡ്ജ് അക്യുമുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ രണ്ട് ബാഫിൾ വാൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഇവിടെ കിടക്കുന്നതാണ് സ്ലഡ്ജ്, സെറ്റിൽഡ് ആയിട്ടുള്ള സ്ലഡ്ജ് എന്ന് പറയുന്നത്. അപ്പം ഈ ഫിഗർ നമ്മൾ കഴിഞ്ഞ ട്യൂട്ടോറിയലും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ മാർക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫ്രീ ബോർഡ്, നമ്മൾ പ്രൊവൈഡ് ചെയ്ത ഫ്രീ ബോർഡ് 0.3 മീറ്റർ ആണ്. അതാണ് ഫ്രീ ബോർഡ് എന്ന് പറയുന്നത്. ഇതാണ് ഡെപ്ത് ഓഫ് ദ ടാങ്ക്, അതായത് സ്മോൾ ഡി ഈക്വൽ ടു 1.5 മീറ്റർ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തത്. അത്രയും കൊടുത്തു. അതിനുശേഷം ഇവിടെ സ്ലഡ്ജ് ഡെപ്പോസിറ്റ് ചെയ്തത്, അതായത് നമ്മൾ ടോട്ടൽ വോളിയം ഓഫ് സ്ലഡ് ഡെപ്പോസിറ്റഡ് കണ്ടുപിടിച്ചു. അത് നമുക്ക് കിട്ടിയത് 4.5 മീറ്റർ ക്യൂബ് എന്നാണ്. അതാണ് ഇവിടെ ഉള്ളത്. അതിനുശേഷം ഇത് ലെങ്ത് ആണ്, എൽ നമ്മൾ കണ്ടുപിടിച്ചു. എൽ നമുക്ക് കിട്ടിയത് 6.3 മീറ്റർ ആണ്. പിന്നെ നമ്മൾ വോളിയം ഓഫ് സീവേജ് കണ്ടുപിടിച്ചായിരുന്നു, അത് നമുക്ക് കിട്ടിയത് 14.4 മീറ്റർ ക്യൂബ് ആണ്. ഇത്രയും നമ്മൾ ഡിസൈനിൽ കാണിച്ചിരിക്കണം. അപ്പോൾ ഇത്രയാണ് ഡിസൈൻ ഓഫ് സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുന്നത്.